ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിൽ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ മൂന്ന് നിരകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന. നാട്ടിൻപുറങ്ങളിലെ നന്മകളിലേക്ക് തുറന്നുവെച്ച കണ്ണാടിയായി. നാട്ടിൽ നടമാടുന്ന അഴിമതികൾക്ക് നേരെയുള്ള ചൂണ്ടുവിരല്. ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റി. 9 വാർത്തകളുമായി ഇടുക്കി മിഷൻ ജനങ്ങളിൽ. നമസ്കാരം, എല്ലാ മാലിപ്രേക്ഷകർക്കും നാട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം. ഇടുക്കി FCC പ്രൊവിൻസിലെ അൽഫോൺസ് ആരം ഭവനത്തിലെ അംഗം സിസ്റ്റർ ഡോക്ടർ അൻസിലേറ്റ് അന്തരിച്ചു. നിരവധി നാളായി രോഗാവസ്ഥയിലായിരുന്ന അൻസിലേറ്റ് ഇന്നലെയാണ് മരണമടഞ്ഞത്. വാഴത്തോപ്പ് ചേലപ്പാട്ട് പരേതരായ വക്കച്ചൻ അന്നമ്മ ദമ്പതികളുടെ 10 മക്കളിൽ 6-ാമത്തെയാളാണ് സിസ്റ്റർ അൻസിലേറ്റ്. ഇടുക്കി നിർമ്മൽ റാണി പ്രൊഫഷണൽ കൗൺസിലറും കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ, മുരിക്കാശ്ശേരി അൽഫോൺസ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ ചീഫ് ഗൈനക്കോളജിസ്റ്റുമായിരുന്നു സിസ്റ്റർ. 1971 സന്യാസ ജീവിതത്തിലേക്കിറങ്ങിയ സിസ്റ്റർ അൻസിലേറ്റ 1987 ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയത്. ഡോക്ടർ സിസ്റ്റർ മരിയറ്റ, പരേതനായ CV ജോർജ്, CV ചാക്കോ, CV ജോസഫ്, CV മാത്യു, റോസമ്മ ജോണി, സെലിൻ തോമസ്, CV തോമസ്, ഡോക്ടർ ജോൺസൺ തുടങ്ങിയവരാണ് സഹോദരങ്ങൾ. സംസ്കാരം മുരിക്കാശ്ശേരി പ്രൊവിൻഷ്യൽ സെമിത്തേരിയിൽ വെച്ച് നടന്നു. സംസ്കാര ചടങ്ങുകൾക്ക് ഇടുക്കി രൂപതാധ്യക്ഷൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി. വാണിജ്യ കേന്ദ്രമായ അടിമാലി ടൗണിലെ പ്രധാന കേന്ദ്രമായ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ടാക്സി ഓട്ടോകൾ എത്തിയത് യാത്രക്കാരുടെ ജീവന് ഭീഷണിയാവുന്നു. യാത്രക്കാരെ കണ്ടെത്താൻ മത്സരബുദ്ധിയോടെ ടാക്സി ഓട്ടോകൾ ഓടുന്നതാണ് കാരണം. എന്നാൽ ബസ് സ്റ്റാൻഡിൽ ടാക്സി ഓട്ടോ അനുവദിച്ചിട്ടില്ലെന്നും നിയമവിരുദ്ധമായാണ് ഇവ ഓടുന്നതെന്നും പഞ്ചായത്ത് അധികാരികളും അറിയിച്ചു. വാണിജ്യ കേന്ദ്രമായ അടിമാലി പട്ടണത്തിലെ പ്രധാന കേന്ദ്രമായ അടിമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ടാക്സി ഓട്ടോകൾ എത്തിയത് യാത്രക്കാരുടെ ജീവന് ഭീഷണിയായി. യാത്രക്കാരെ കണ്ടെത്തുവാൻ മത്സരബുദ്ധിയോടെ ടാക്സി ഓട്ടോകൾ തലങ്ങുമിലങ്ങും ഓടുന്നതാണ് കാരണം. ബസ് സ്റ്റാൻഡിൽ ഓട്ടോകൾക്ക് പഞ്ചായത്ത് സ്റ്റാൻഡ് അനുവദിച്ചെങ്കിലും പുറമേ നിന്നെത്തുന്ന ടാക്സി ഓട്ടോകൾ സ്റ്റാൻഡിൽ കിടന്ന ടാക്സി ഓടുന്നതിനാൽ ബസ് സ്റ്റാൻഡ് കവാടത്തിലെ ഓട്ടോ സ്റ്റാൻഡിനെ പ്രതിസന്ധിയിലാക്കിയെന്നും ഇതാണ് ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത് ടാക്സി ഓടാൻ തീരുമാനിച്ചതെന്നുമാണ് ഡ്രൈവർമാർ പറയുന്നത്. എന്നാൽ ബസ് സ്റ്റാൻഡിൽ ടാക്സി സ്റ്റാൻഡ് അനുവദിച്ചിട്ടില്ലെന്നും നിയമവിരുദ്ധമായി സ്റ്റാൻഡിലെത്തുന്ന ടാക്സി ഓട്ടോകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും അടിമാലി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പോലീസിന് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയതായും ഇവർ പറഞ്ഞു. ബസ്സുകൾക്ക് മാത്രമാണ് സ്റ്റാൻഡിൽ എത്താനോ യാത്രക്കാരെ കയറ്റുവാനോ അനുവാദമുള്ളൂ. രോഗികൾ, വയസ്സായവർ, അംഗപരിമിതർ മുതലായവർക്ക് മാത്രം നിയമത്തിൽ ഇളവ് നൽകിയിട്ടുണ്ടെങ്കിലും ഇവരുടെ പേരിലാണ് സ്റ്റാൻഡിൽ ടാക്സി ഓട്ടോകളുടെയും മറ്റ് സ്വകാര്യ വാഹനങ്ങളുടെയും അമിത പ്രവാഹം. ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. അടിമാലിയിൽ ട്രാഫിക് നിയന്ത്രിക്കുവാൻ പ്രത്യേക പോലീസ് വിഭാഗം ഉണ്ടെങ്കിലും സെൻട്രൽ ജംഗ്ഷനിലെ ഡ്യൂട്ടിക്കപ്പുറം ട്രാഫിക് പോലീസിന്റെ സേവനം ലഭിക്കുന്നില്ല. അത്യാവശ്യ ഡ്യൂട്ടികൾക്കെല്ലാം ട്രാഫിക് പോലീസിലെ പോലീസുകാരെ ഓഫീസർമാർ മാറ്റുന്നത് ഈ വിഭാഗത്തിൽ പോലീസുകാർ ഇല്ലാതാവുകയും ഡ്യൂട്ടി തടസ്സപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തതാണ് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനം അടിമാലി പട്ടണത്തിൽ കൂടുവാൻ കാരണം. അടിമാലി ട്രാഫിക് പോലീസ് നിലവിൽ വന്നപ്പോൾ ടൗൺ നിയന്ത്രണ വിധേയമായിരുന്നുവെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ കുഴിഞ്ഞുമറിഞ്ഞ അവസ്ഥയിലായി കിടക്കുകയാണ്. ജില്ലാ പോലീസ് അധികാരികൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് വ്യാപാരികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലാ ബാങ്ക് വണ്ടിപ്പെരിയാർ ശാഖയുടെ സെക്യൂരിറ്റിയായി പ്രവർത്തിച്ച വണ്ടിപ്പെരിയാർ സ്വദേശി അബീഷിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് CPIM നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറ്റിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇടുക്കി ജില്ലാ ബാങ്ക് വണ്ടിപ്പെരിയാർ ശാഖയുടെ സെക്യൂരിറ്റിയായി പ്രവർത്തിച്ചു വന്നിരുന്ന വണ്ടിപ്പെരിയാർ കുരിശുമല സ്വദേശി അബീഷിനെ കഴിഞ്ഞ ദിവസം രാത്രി സാമൂഹ്യ വിരുദ്ധർ ബാങ്കിന്റെ മുന്നിൽ വെച്ച് മർദ്ദിച്ചിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPIM മഞ്ചുമല, പശ്ചിമല, പെരിയാർ ടൗൺ എന്നീ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. PR സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം പെട്രോൾ പമ്പ് ജംഗ്ഷൻ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ോ
സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് അഞ്ചുപേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതിൽ രണ്ടുപേരെ മാത്രമാണ് പിടികൂടിയിട്ടുള്ളത്. മറ്റുള്ളവരെ പിടിച്ച് നിയമ നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. പ്രകടനത്തിന് നേതാക്കളായ ബിനിക്കുട്ടൻ, അജിത് കെ ഡി, എം കെ മോഹനൻ, എസ് രാജേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ഇ പേയ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ ജില്ലയിലെ മൂന്നാമത്തെ പഞ്ചായത്തായി ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം കെട്ടിടത്തിന്റെ നികുതി ഇ പേയ്മെന്റ് വഴി അടച്ച് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ നികുതിദായകർക്ക് ഇനി മുതൽ നികുതി അടയ്ക്കുവാൻ പഞ്ചായത്ത് ഓഫീസിലെത്തി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. പകരം ഒരു കമ്പ്യൂട്ടർ കഫേയിലോ ഇന്റർനെറ്റുള്ള മൊബൈൽ ഫോണോ ഉണ്ടായാൽ മതി. വീട്ടിലിരുന്നും നികുതി അടയ്ക്കാം. ഇ പേയ്മെന്റ് സംവിധാനത്തിലൂടെ വസ്തു കെട്ടിട നികുതികൾ അടയ്ക്കുന്നതിലൂടെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റും ഈ സംവിധാനത്തിലൂടെ ലഭ്യമാകും. ഹൈറേഞ്ചിലെ ഏറെ വിസ്തൃതിയുള്ള ഗ്രാമപഞ്ചായത്തിലെ ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് മുമ്പ് ഒരു ദിവസത്തെ ജോലി കളഞ്ഞ കിലോമീറ്ററുകൾ സഞ്ചരിച്ച പഞ്ചായത്തിലെത്തേണ്ട അവസ്ഥയായിരുന്നു. പഞ്ചായത്തിൽ ഇ പേയ്മെന്റ് സംവിധാനം എത്തിയതോടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടാകുന്നത്. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ജിൻസ് തന്റെ കെട്ടിട നികുതി സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അടച്ച് നിർവഹിച്ചു. നല്ലൊരു സംരംഭമാണ്. പഞ്ചായത്ത് ഓഫീസിലെ തിരക്കുകൾ ഒഴിവാക്കുന്നതിനും അതുപോലെ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവനവന്റെ അടയ്ക്കാനും സർട്ടിഫിക്കറ്റ് എടുക്കുവാനും സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഈ നാട്ടിലെ എല്ലാ ആളുകളും പ്രയോജനപ്പെടുത്തണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോയിച്ചൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി പി എൻ സുരേന്ദ്രനും മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു. സിറ്റി വിഷൻ, ബൈസൺവാലി. കേരള സംസ്ഥാന തൊഴിൽ വകുപ്പ് ഇടുക്കി ലേബർ ഓഫീസിന്റെ നേതൃത്വത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായുള്ള സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. പരിപാടി പീരുമേട് എം എൽ എ എസ് ബി ജി മോൾ ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും ഒരു രാജ്യത്തിന്റെ പൗരന്മാരെന്നുള്ള നിലയിൽ, ഒരു രാജ്യത്തെ പൗരന്മാരെന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും അഭിമാനത്തോടു കൂടിയാണ് സഹോദരി സഹോദരന്മാർ എന്ന് വിളിക്കുന്നത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. നമ്മുടെ നാടിന്റെ ആരോഗ്യ ശുചിത്വ ജീവിത നിലവാരത്തിലേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളെ കൂടി ഉയർത്തുന്നതിന് വേണ്ടിയാണ് പദ്ധതി സംഘടിപ്പിച്ചതെന്ന് ഇടുക്കി ജില്ലാ ലേബർ ഓഫീസർ വി പി ബിനു പറഞ്ഞു. യോഗത്തിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് പി രാജേന്ദ്രൻ, സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡോൺ ബോസ്കോ, എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. അരണക്കൽ, പെരിയാർ എസ്റ്റേറ്റ്, പശ്ചിമല എന്നിവിടങ്ങളിൽ നിന്നും 200-ൽ പരം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. പടമുഖം സ്നേഹമന്ദിരത്തിന്റെ 22-ാം പിറന്നാളും സ്നേഹത്താഴ്വര ആത്മീയ മാസികയുടെ 11-ാം വാർഷികവും സ്നേഹമന്ദിരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഇടുക്കി എം എൽ എ റോഷി അഗസ്റ്റിൻ വാർഷികം ഉദ്ഘാടനം ചെയ്തു. അഗതികളും ആലംബഹീനരുമായവർക്ക് ജാതിമത ഭേദമന്യേ സ്വാതന്ത്ര്യമായി തീരുവാൻ കഴിഞ്ഞ പടമുഖം സ്നേഹമന്ദിരത്തിന്റെ 22-ാം പിറന്നാളും സ്നേഹത്താഴ്വര ആത്മീയ മാസികയുടെ 11-ാം വാർഷികവും വിപുലമായ ആഘോഷ പരിപാടികളോടെ നടന്നു. സ്നേഹമന്ദിരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ രാജു അധ്യക്ഷത വഹിച്ചു. ഇടുക്കി എം എൽ എ റോഷി അഗസ്റ്റിൻ ഭദ്രദീപം തെളിച്ച് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. മനുഷ്യജീവിതത്തെ കരുതലോടുകൂടി കാണുന്നവർക്ക് ഈ സ്ഥാപനത്തോട് കടപ്പാടും ബാധ്യതയുമുണ്ടെന്ന് എം എൽ എ പറഞ്ഞു. കാഞ്ഞിരിപ്പള്ളി രൂപത സഹായം എത്താൻ മാർ ജോസഫ് പുളിക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയിംസ് മംഗലശ്ശേരി മൊമെന്റോ സമർപ്പണവും ഫാദർ ലൂക്ക് പൂത്രിക്കയിൽ സ്നേഹത്താഴ്വര മാസിക പരിചയപ്പെടുത്തുകയും ചെയ്തു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം നോബിൾ ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിത സജീവ്, ഗ്രാമപഞ്ചായത്ത് അംഗം അജീഷ് ജോസഫ്, കെ എം ജലാലുദ്ദീൻ, ജോസ് സൗന്ദര്യ, ഫാദർ സാബു മാലിത്തുരുത്തൽ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. സ്നേഹമന്ദിരം ഭാരവാഹികളായ വി സി രാജു, നിബിൻ രാജു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആഘോഷ പരിപാടികളിൽ സ്നേഹമന്ദിരം മക്കൾക്കൊപ്പം നിരവധി പൊതുജനങ്ങളും പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, തോപ്രാംകുടി. സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മാങ്ങാത്തൊട്ടിയിൽ നടന്ന പരിപാടി സേനാപതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി മമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ തൈറോയ്ഡ് സ്പെഷ്യൽ വിഭാഗത്തിന്റെയും സേനാപതി ഹോമിയോ ആശുപത്രിയുടെയും പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൈറോയ്ഡ് സ്പെഷ്യൽ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും മാങ്ങാത്തൊട്ടിയിൽ സംഘടിപ്പിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് മത്തായി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെസി കെ എൽ സ്വാഗതം ആശംസിച്ചു. സേനാപതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി മമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കഴിയുമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പഞ്ചായത്തിൽ ഓഫീസിൽ കടന്നു വരും. പഞ്ചായത്തിൽ വന്ന ഡോക്ടറെ അല്ല പ്രസിഡന്റ് ഇന്ന ഇന്ന കാര്യങ്ങളാണ്, നമുക്ക് ഒത്തിരി സാധ്യതകളുണ്ട്, എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. ഡോക്ടർ ചിത്ര പി വി, ഡോക്ടർ പ്രേംകുമാർ തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് കുര്യൻ, കെ പി സുരേന്ദ്രൻ, മാർഗരറ്റ് സുധാകരൻ, ആപ്കോസ് പ്രസിഡന്റ് ജെയിംസ് തെങ്കുംകുടി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു.
ഡോക്ടർ നിഷ കെ പി, ഡോക്ടർ ലത പി, ഡോക്ടർ ജയ വി എസ് എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. നൂറുകണക്കിന് ആളുകളാണ് ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയത്. മദ്യവിരുദ്ധ സമിതികളുടെ നേതൃയോഗം നടത്തി. സംസ്ഥാന ഉപാധ്യക്ഷൻ ഫാദർ വർഗീസ് മുഴുത്തേറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു. മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ നേതൃയോഗമാണ് സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ ചേർന്നത്. വർദ്ധിച്ചുവരുന്ന മദ്യ ഉപയോഗം തടയുക, ദൂരപരിധി ലംഘിച്ച് പ്രവർത്തിക്കുന്ന മദ്യശാലകൾ പൂട്ടിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുന്നതിനാണ് നേതൃയോഗം ചേർന്നത്. മദ്യവിരുദ്ധ സമിതി ഇടുക്കി രൂപതാ പ്രസിഡന്റ് ഫാദർ ജോസഫ് പാപ്പാടി അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന ഉപാധ്യക്ഷൻ ഫാദർ വർഗീസ് മുഴുത്തേറ്റ് ഉദ്ഘാടനം ചെയ്തു. ഒരുമിച്ച് കൂടുമ്പോൾ ആ ശക്തി ആർജിച്ചുകൊണ്ട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഇത് ഒരു രാഷ്ട്രീയ തീരുമാനത്തിലൂടെ ഉണ്ടാകേണ്ട കാര്യമാണ്. നമ്മൾ വ്യക്തിപരമായിട്ട് ഏതെല്ലാം സംഘടനകൾ നടപടിയെടുത്താലും സർക്കാർ തലത്തിൽ വേണം നടപടി ഉണ്ടാകാനും അത് എക്സിക്യൂട്ട് ചെയ്യാൻ. അതുകൊണ്ട് മദ്യത്തിനെതിരായ ലഹരി വസ്തുക്കൾക്കെതിരായ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഏതൊക്കെയുണ്ടോ ആ സംഘടനകളെല്ലാം ഒരുമിച്ച് കൂട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മദ്യവിരുദ്ധ ജനകീയ മുന്നണി കൂട്ടായി പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ സംഘടനകളുടെ ജില്ലാതല ഭാരവാഹികളായ സിൽവി ചുനയമ്മാക്കൽ, കെ എച്ച് അബ്ദുൽ കരീം മൗലവി, വി എസ് ഷംസുദ്ദീൻ, കെ വി സന്തോഷ്, റോജസ് എം ജോർജ്, വൈ സി സ്റ്റീഫൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതോണി. നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ തിരുനാൾ 20, 21, 22 തീയതികളിൽ നടക്കും. നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന ദേവാലയത്തിൽ ഇടവ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ആരംഭിച്ചതായി വികാരി ഫാദർ ജോസഫ് തച്ചുകുന്നേൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന ഇടവക ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ 22 വരെയുള്ള തീയതികളിൽ നടത്തപ്പെടുകയാണ്. 13 തീയതി മുതൽ ഇന്നുവരെ കിഴക്കേക്കവല സെന്റ് ജൂഡ് കുരിശടിയിൽ നൊവേനയും വചന സന്ദേശവും നടന്നുവരുന്നു. നാളെ വൈകുന്നേരം 5:30 പടിഞ്ഞാറേക്കവല സെന്റ് ജോർജ് കുരിശുപള്ളിയിൽ വിശുദ്ധ കുർബാന, നൊവേന എന്നിവയ്ക്ക് ഫാദർ വർഗീസ് പാലാട്ടി കാർമ്മികത്വം വഹിക്കും. 8:00 സെന്റ് സെബാസ്റ്റ്യൻസ് ഗ്രൗണ്ടിൽ സെന്റ് സെബാസ്റ്റ്യൻസ് സ്കൂളുകൾ, SH, ഹോളി ക്രോസ്, ആശാഭവൻ സ്കൂളുകൾ, തിരുബാലസഖ്യം, മിഷൻ ലീഗ്, KCYM എന്നിവയുടെ നേതൃത്വത്തിൽ കലാസന്ധ്യ അരങ്ങേറും. 21 തീയതി വൈകുന്നേരം 4:00 നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ മാത്യു ചെറുപറമ്പിൽ കാർമ്മികത്വം വഹിക്കും. ഫാദർ മാത്യു ഞവരക്കാട്ട് തിരുനാൾ സന്ദേശം നൽകും. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ടൗൺ പ്രദക്ഷിണം ആരംഭിക്കും. പ്രദക്ഷിണം പടിഞ്ഞാറേക്കവലയിലെത്തി തിരികെ ദേവാലയത്തിൽ സമാപിച്ചതിനു ശേഷം ദിവ്യകാരുണ്യ ആരാധന, ആശീർവാദം എന്നിവയും നടക്കും. 22 തീയതി രാവിലെ 6:00, 7:30, 10, 12 വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കും. ഫാദർ ഡോണി കുമ്പളുവേലിൽ, ഫാദർ ഷിജോ പ്ലാത്തോട്ടം എന്നിവർ കാർമ്മികരായിരിക്കും. വൈകുന്നേരം 4:00 ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ അനീഷ് കാർമ്മികത്വം വഹിക്കും. ഫാദർ ഫ്രാൻസിസ് അമ്പലത്തിങ്കൽ സന്ദേശം നൽകും. തുടർന്ന് ടൗൺ പ്രദക്ഷിണം ആരംഭിക്കും. പ്രദക്ഷിണം തിരികെ ദേവാലയത്തിലെത്തിയ ശേഷം സമാപനാശീർവാദവും രാത്രി 8:30 ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം അഞ്ജു ജോസഫിന്റെ ഗാനമേളയും ഉണ്ടായിരിക്കും. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് പാലക്കുടി, ട്രസ്റ്റിമാരായ ജോസഫ് പടിഞ്ഞാറേമുറിയിൽ, പാപ്പച്ചൻ വരകാലയിൽ, ബേബി കിഴക്കയിൽ, കുട്ടിയച്ചൻ വേഴപ്പറമ്പിൽ, പബ്ലിസിറ്റി കൺവീനർ പാപ്പച്ചൻ പൂവത്തുമൂട്ടിൽ, KC ചാക്കോ വരമ്പകത്ത്, VA ജോസഫ് വെച്ചൂർ, ജോസഫ് ചാക്കോ പുത്തൂർ, വർക്കി കണ്ണാക്കുഴി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഹെഡ്ലോഡ് ആൻഡ് ടിമ്പർ വർക്കേഴ്സ് യൂണിയൻ CATU നടുമുറ്റം യൂണിറ്റ് സമ്മേളനം നടുമുറ്റത്ത് നടന്നു. ചുമട്ടു തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MN ഹരിക്കുട്ടൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹെഡ്ലോഡ് ആൻഡ് ടിമ്പർ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ പ്രധാന സംഘടനകളിൽ ഒന്നായ ഹെഡ്ലോഡ് ആൻഡ് ടിമ്പർ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നടുമുറ്റം യൂണിറ്റ് സമ്മേളനവും കുടുംബസംഗമവും പ്രണവം ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടാണ് യൂണിറ്റ് സമ്മേളനം നടന്നത്. OG സതി അധ്യക്ഷത വഹിച്ചു. KJ സിജു സ്വാഗതം പറഞ്ഞു. CPIM രാജാക്കാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ചുമട്ടു തൊഴിലാളി യൂണിയൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ MN ഹരിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ടിമ്പർ മേഖലയിലെ പ്രശ്നം നടുമുറ്റത്ത് മാത്രമല്ല, നടുമുറ്റൻ ടൗണിൽ ടിമ്പർ മേഖലയിൽ ഒരു വിഷയം അല്ല, ഹൈറേഞ്ച് മേഖലയിൽ എല്ലാം ടിമ്പർ മേഖലയിൽ വിഷയങ്ങൾ. രാജാക്കാട് ഏരിയ കമ്മിറ്റി, അടിമാലി ഏരിയ, മൂന്നാർ, മറയൂര്, ശാന്തമ്പാറ, നെടുങ്കണ്ടം, കട്ടപ്പന തുടങ്ങിയിട്ടുള്ള മേഖലയിലെല്ലാം KK തങ്കച്ചൻ, MV ചെല്ലപ്പൻ, ബേബിലാൽ, P രാജാറാം, AP രവീന്ദ്രൻ, PM ജോണി, KK പുരുഷോത്തമൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. യൂണിറ്റിലെ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജകുമാരി. കുടുംബശ്രീ അയൽക്കൂട്ട നവീകരണത്തിന്റെയും പ്രത്യേക അയൽക്കൂട്ട രൂപീകരണത്തിന്റെയും ഭാഗമായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ യോഗം നടന്നു. പരിപാടി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനതലത്തിൽ ആസൂത്രണം ചെയ്ത
കുടുംബശ്രീ അയൽക്കൂട്ട സ്വയം നവീകരണവും സ്പെഷ്യൽ അയൽക്കൂട്ട രൂപീകരണത്തിന്റെ ഭാഗമായാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ പള്ളിക്കവലയിൽ പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ചിയാർ വനിതാ സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു. അവിടുത്തെ സ്ത്രീ സമൂഹത്തിന്റെ എണ്ണം പരിശോധിച്ചാൽ നമ്മൾ സമൂഹമായി കുടുംബശ്രീ പ്രവർത്തനത്തിലേക്ക് കടന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ കാരണങ്ങളുടെ ഭാഗമായി കുടുംബശ്രീ യൂണിറ്റിന്റെ പരിധിയിൽ വരാത്തവർ അങ്ങനെ വരാത്ത ആളുകളെ പുതിയ കുടുംബശ്രീ യൂണിറ്റുകൾ രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്ത് അതിന്റെ ഭാഗമായി ഇവരെ കുടുംബശ്രീ യൂണിറ്റിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി പുതിയ അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കുന്നതിനോടൊപ്പം തന്നെ നിർജ്ജീവമായ അയൽക്കൂട്ടങ്ങളെ സജീവമാക്കാനുള്ള പ്രവർത്തനങ്ങളും നടത്തും. ഇതിന്റെ ഭാഗമായി ജനുവരി 28 സംസ്ഥാനത്താകെ പ്രത്യേക അയൽക്കൂട്ട യോഗങ്ങൾ ചേരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 28 അയൽക്കൂട്ട യോഗത്തിൽ മന്ത്രിമാർ, MPമാർ, MLAമാർ, ത്രിതല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി മുഴുവൻ ജനപ്രതിനിധികളും പങ്കെടുക്കും. ക്യാമ്പയിന്റെ ഭാഗമായി കാഞ്ചിയാർ പള്ളിക്കവലയിൽ നടന്ന പരിപാടിയിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ കമലമ്മ ബാബു അധ്യക്ഷത വഹിച്ചു. ക്യാമ്പയിന്റെ വിശദീകരണം മെമ്പർ സെക്രട്ടറി അജിത് നടത്തി. സുഗന്ധി ശശിധരൻ ക്ലാസുകൾ നയിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തങ്കമണി സുരേന്ദ്രൻ, ലിസി സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ, കാഞ്ചിയാർ. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ വൾനറബിലിറ്റി മാപ്പിംഗ് പരിശീലനം നടന്നു. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് വൾനറബിലിറ്റി മാപ്പിംഗ് പരിശീലനം നടന്നത്. പഞ്ചായത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ടെത്തി വികസിപ്പിക്കുന്നതിനും സമഗ്ര വികസനത്തിനുമായാണ് ഇത്തരത്തിലുള്ള മാപ്പിംഗ് നടന്നത്. ഓരോ പ്രദേശത്തും ആവശ്യമായ റോഡ്, കുടിവെള്ളം, പാർപ്പിടം, ജലസേചന സൗകര്യങ്ങൾ തുടങ്ങിയവ കണ്ടെത്തി രേഖപ്പെടുത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി, പാമ്പാടുംപാറ പഞ്ചായത്തുകളെയാണ് മാപ്പിംഗിനായി സർക്കാർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. മാപ്പിംഗിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിക്കുകയും ഈ ഫണ്ട് ഉപയോഗിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം നടത്തുകയുമാണ് ഇത്തരത്തിലുള്ള മാപ്പിംഗിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. CDS ചെയർപേഴ്സൺ ഷൈജ സണ്ണിയുടെ അധ്യക്ഷതയിൽ കൂടിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി ഉദ്ഘാടനം ചെയ്തു. മുണ്ടേനിമയിലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ കോർഡിനേറ്റർ TK വിനോജി ക്ലാസ് എടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാധാകൃഷ്ണപിള്ള, ആരിഫ് അയൂബ്, ജോസഫ് മഞ്ചേരി, തങ്കമ്മ രാജു, പി അജികുമാർ, ലതാചന്ദ്രൻ, എസ് മോഹനൻ, ഉഷാ സുധാകരൻ, സരിത രാജേഷ്, മിനി മനോജ്, ജെ ഉദയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിൽ നിന്നുള്ള കുടുംബശ്രീ പ്രവർത്തകരാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത്. വെള്ളയാംകുടി സെന്റ് ജെറോംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 37th സ്കൂൾ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. വെള്ളയാംകുടി സെന്റ് ജെറോംസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അധ്യാപക രക്ഷകർത്തൃ ദിനവും 37th സ്കൂൾ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചത്. വെള്ളയാംകുടി പാരിഷ് ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് പ്ലാച്ചിക്കൽ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. ഇടുക്കി കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ ജോസ് കരിവേരിക്കൽ, വിരമിക്കുന്ന അധ്യാപകരായ TK കുര്യൻ, റെജിനാമ ജെയിംസ് എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. പരിപാടികളുടെ ഭാഗമായി വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. പരിപാടിയിൽ ആശംസകൾ നേർന്ന സ്റ്റാഫ് സെക്രട്ടറി സാബു കുര്യൻ, സ്കൂൾ പ്രിൻസിപ്പാൾ മോളി അഗസ്റ്റി, PTA പ്രസിഡന്റ് വർഗീസ് വെട്ടിക്കല, കൗൺസിലർ റെജീന പ്ലാപ്പറമ്പിൽ, UP സ്കൂൾ ഹെഡ്മിസ്റ്റർ ലിസി PV, LP സ്കൂൾ ഹെഡ്മാസ്റ്റർ PM തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. പാമ്പാടുംപാറ പുതുക്കാട് കാളിയമ്മൻ കോവിലിൽ പൊങ്കൽ തിരുവിഴ നടന്നു. വർഷങ്ങളായി പാമ്പാടുംപാറ കാളിയമ്മൻ കോവിലിൽ പൊങ്കൽ ദിനാഘോഷ പരിപാടികൾ ഭംഗിയായി ആഘോഷിച്ചു വരുന്നു. രാവിലെ 6 മുതൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. വ്രതശുദ്ധിയോടെ മുളപ്പിച്ച പയറിന് ചുറ്റും ആഘോഷമായി തമിഴ് ഇരടികൾക്കൊപ്പം സ്ത്രീകളും പുരുഷന്മാരും കുമ്മിയടിയും നടത്തി. വിവിധ കായിക മത്സരങ്ങൾ നടന്നു. കബഡികളി, കസേരകളി, കലന്തല്ലിപ്പൊട്ടിക്കൽ, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ മുതലായവ നടന്നു. കരകവളിയാട്ടം, മഞ്ഞനീരാട്ട്, ആടലും പാടലും എന്നിവയും താളമേളങ്ങളുടെ അകമ്പടിയോടെ മുളപ്പേർ നിമഞ്ജന ഘോഷയാത്രയും നടന്നു. കുട്ടികളുടെ കലാമത്സരങ്ങളും തേയിൽ നിന്ന പ്രത്യേക സംഘത്തിൻ്റെ ആടലും പാടലും 100 ആളുകൾ വീക്ഷിച്ചു. ക്ഷേത്ര പരിപാടികൾക്ക് ഭാരവാഹികളായ മുരുകേശൻ, മാരിയപ്പൻ, ഭദ്രൻ, ബാലസുബ്രഹ്മണ്യം, ക്ഷേത്രം പൂജാരി ചിങ്കരാജ് എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ ഈ നാട്ടുവിശേഷം പൂർണ്ണമാകുന്നു. നമസ്കാരം.
നാട്ടിൻപുറങ്ങളിലെ നന്മകളിലേക്ക് തുറന്നുവെച്ച കണ്ണാടിയായി. നാട്ടിൽ നടമാടുന്ന അഴിമതികൾക്ക് നേരെയുള്ള ചൂണ്ടുവിരല്. ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റി. 9 വാർത്തകളുമായി ഇടുക്കി മിഷൻ ജനങ്ങളിൽ. ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിൽ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും. കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ 3 നിരകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന.